ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യാൻ കൂടപ്പുരൻ വിളിച്ചതാണ് പ്രതിപക്ഷം, പക്ഷേ അനങ്ങിയില്ല അന്ന്. ഇപ്പോഴെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കണം, അന്ന് പറഞ്ഞതിന്റെ ഫലം ഇന്ന് കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് പ്രതിപക്ഷത്തോട്, ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിൽ കക്ഷിരാഷ്ട്രഭേദമന്യേ അഭിപ്രായ സമന്വയമെങ്കിലും ഉണ്ടാകണമെന്നാണ്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെങ്കിലും പ്രതിപക്ഷം ഒന്ന് ചെവിക്കൊള്ളുമെന്ന് കരുതുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണ് ദേശീയ പ്രാധാന്യമുള്ള 8 ലക്ഷ്യങ്ങൾ എന്ന ഒരു മുഖവരിയോടെ ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്ന്, അതിൽ കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിച്ചുവെന്നും മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നു. പ്രതിപക്ഷം ഒപ്പം നിന്നാൽ കേരളത്തിന് വേണ്ടി ബജറ്റിലെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പാർലമെന്റിലടക്കം പ്രതിഷേധവും ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 സഹമന്ത്രിമാർ കേരളത്തിൽ നിന്ന് BJP മന്ത്രിസഭയിൽ ഉണ്ടായിട്ടും കേരളത്തെ തഴഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം 2 മന്ത്രിമാരും BJPക്ക് വേണ്ടാത്തവർ തന്നെയെന്നാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉണ്ടോ എന്ന് പോലും നിർമ്മല സീതാരാമൻ അറിയില്ലേ എന്ന് തോന്നും ബജറ്റിലെ കേരളത്തോടുള്ള ഈ അവഗണന കണ്ടാൽ. നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്തിന് ആവശ്യമായ ഒരു വികസന പദ്ധതി വാരിപ്പൊരി കൊടുത്തു, അതിൽ ഒരു എതിർപ്പുമില്ല CPMനും LDF സർക്കാരിനും പ്രതിപക്ഷത്തിനുമൊക്കെ. എന്നാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവഗണിക്കുന്നത്, മനഃപൂർവ്വം അവഗണിക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ നിലപാട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനം തന്നെയാണിത്. കേരളം നിരന്തരമുയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. അത് BJP ഓർക്കണം, ഇവിടുത്തെ BJP മന്ത്രിമാരും ഓർക്കണം. നിങ്ങൾ വെല്ലുവിളിക്കുന്നത്, നിങ്ങളുടെ സർക്കാർ വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെയാണ്. കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളാണ് എയിംസ്, ഒന്നും പരിഗണിച്ചില്ല. പ്രകൃതി ദുരന്ത നിവാരണ കാര്യങ്ങളിലും ടൂറിസം മേഖലയിലും കേരളത്തെ പരിഗണിച്ചില്ല. ഈ അവഗണന നിരാശാജനകവും പ്രതിഷേധവും തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മുഖ്യമന്ത്രി തന്റെ പ്രതിഷേധം തുടരുകയാണ്. കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ നേരിട്ട് ഇടപെട്ട് നടത്തേണ്ടവയാണ്. അതിനെ കേന്ദ്രം പിടിച്ചു വാങ്ങിയിരിക്കുന്നു. ഇതിന് ഏറ്റവും അനിവാര്യമായ കാര്യം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ്. അത് സാധ്യമാകാതെ കാർഷിക അഭിവൃദ്ധി എങ്ങനെ സാധ്യമാകുമെന്ന് നിർമ്മല സീതാരാമൻ എഴുതി കാണിക്കണം. വായ്പാ പരിധി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന സമീപനം കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് പണം ചെലവിടാൻ സംസ്ഥാനങ്ങളെ രണ്ടു കൈയും കെട്ടിയിട്ടേക്കുകയാണ്. ഇതാണ് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രഭേദമന്യേ കേരളത്തിനൊപ്പം നിൽക്കാം മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുന്നത്. അതാണ് റെയിൽവേയുടെ കാര്യം പോലും നിർമ്മല ബജറ്റിൽ പറയാൻ കൂട്ടാക്കില്ല. ബംഗളൂരു, എറണാകുളം, ചെന്നൈ, തിരുവനന്തപുരം അടക്കം റൂട്ടുകളിൽ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കണമെന്ന പ്രതീക്ഷയിലാണ് കേരളം. വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഈ റൂട്ടുകളിലേക്ക് രാത്രി യാത്രയ്ക്കായി അനുവദിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു, പക്ഷേ അതും മിണ്ടിയില്ല. റെയിൽവേ മന്ത്രി പോലും പിന്നീട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള ശബരി റെയിൽപാത വിഴിഞ്ഞ തുറമുഖത്തിനടുത്തുള്ള ബാലരാമപുരം വരെ നീട്ടണമെന്ന് പഠന റിപ്പോർട്ട് സഹിതം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിൽ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പതിവ് പോലെ ശബരി റെയിൽപാതയ്ക്കും പരിഗണന കിട്ടിയില്ല. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ കേരളത്തിന് ഈ റെയിൽപാത അത്യാവശ്യമാണെന്ന് കേരളത്തിനറിയാം. അത് കേന്ദ്രത്തെ അറിയിച്ചിരുന്നതുമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് കാര്യമായ പദ്ധതികളൊന്നും ലഭിച്ചിരുന്നില്ല. ലൈറ്റ് മെട്രോ, ടൂറിസം മേഖലകളിലെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം, റെയിൽവേ വികസനം, സിൽവർ ലൈൻ, ഈ പ്രതീക്ഷകളും കേരളത്തിനുണ്ടായിരുന്നു. ഇവയെല്ലാം തെറ്റിക്കുന്ന വിധമായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം. എന്നിട്ട് അതങ്ങ് അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ, അത് ഇവിടുത്തെ BJPക്കാരടക്കം സുരേഷ് ഗോപി അടക്കം ജോർജ് കുര്യനും കേന്ദ്രമന്ത്രി സഹമന്ത്രിമാരും ഒക്കെ പറയുകയാണ്, നിങ്ങളത് അംഗീകരിച്ചു കൊടുക്കണം, കേരളം ഇനിയും കിട്ടും, കേരളത്തിന് കാത്തിരിക്കൂ, കേരളത്തിന് ലഭിക്കും എന്നൊക്കെ. എയിംസ് വരുമെന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നതെന്ന് ഒരു ബോധവുമില്ല. ബജറ്റ് അവതരണത്തിന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത് 10 വർഷം മുമ്പേ താൻ എയിംസിന്റെ പിന്നാലെയാണ്, BJP എയിംസിന്റെ പിന്നാലെയാണ്, കേരളത്തിൽ എയിംസ് കൊണ്ടുവരും, മിക്കവാറും അത് കോഴിക്കോട് നിന്ന് നീക്കി പാലക്കാട്ടേക്കല്ല തൃശ്ശൂരേക്ക് കൊണ്ടുവരുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തൃശ്ശൂരാണ് സുരേഷ് ഗോപി പിടിക്കുന്നത്. പക്ഷേ അതുപോലും ഒരു ഉറപ്പ് നിർമ്മല സീതാരാമന്റെ കയ്യിൽ നിന്നും ബജറ്റിലൂടെ എങ്കിലും വാങ്ങിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചില്ല. കോഴിക്കോട് എയിംസിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു തർക്കത്തിൽ കിടക്കുന്നു. എന്തായാലും അവിടെ എയിംസ് വരണമെന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെയും ആവശ്യം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും ആവശ്യം അതുതന്നെയായിരുന്നു. പക്ഷെ ഉടക്കിട്ടിരിക്കുന്നത് കേന്ദ്ര ധനവകുപ്പാണ്. കോഴിക്കോടെങ്കിൽ കോഴിക്കോട് എയിംസ് സുരേഷ് ഗോപി കൊണ്ടുവരട്ടെ, പക്ഷേ സുരേഷ് ഗോപി ചെയ്തില്ലല്ലോ. പകരം സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് ബജറ്റിന് മുമ്പ് പറഞ്ഞത് കോഴിക്കോട് നിന്ന് എയിംസിനെ തൃശ്ശൂരേക്ക് കൊണ്ടുവരും, വലിച്ചു നീക്കി കൊണ്ടുവരുമെന്ന്. എന്നിട്ട് എന്തായി? വലിച്ചു നീക്കി കൊണ്ടുവന്നുമില്ല, ബജറ്റിൽ അതിനെ കയറ്റി ഇരുത്തിയതുമില്ല. സുരേഷ് ഗോപി എന്ന തൃശ്ശൂർ MPയുടെ കഴിവ് കിടന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ തന്റെ കഴിവ് ഇവിടെ തെളിയിക്കാമായിരുന്നു. താൻ തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തയച്ച MP ആണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും ആ എയിംസ് എങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാമായിരുന്നു. ചെയ്തില്ല, ചെയ്യില്ല. കാരണം സുരേഷ് ഗോപിക്ക് അതിനുള്ള ആവതില്ല.
നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ കൽപ്പിക്കും, ഇവിടുത്തെ സഹമന്ത്രിമാരടക്കം ബി ജെ പി നേതാക്കളടക്കം ബി ജെ പി എം പിമാർ അതങ്ങ് റാൻ മോളി അനുസരിച്ചു കൊള്ളണം. അതുതന്നെയാണ് ഈ യാഥാസ്ഥിതിക കുടുംബത്തിൽപ്പെട്ട എൻ ഡി എയിലെ ബി ജെ പിയുടെ നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇനി സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ പോയിട്ട് അവിടെ പൊളിച്ചെടുക്കാമെന്ന്, പൊളിച്ചെഴുതാമെന്ന്, പുതിയ കീഴ്വഴക്കം കൊണ്ടുവരാമെന്ന് ഒന്നും ഒരു ധാരണയും ആർക്കും വേണ്ട. കാരണം സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ജോർജ് കുര്യനെ പിന്നെയും അദ്ദേഹം ചിത്രത്തിലില്ല. സുരേഷ് ഗോപിയാണ് ഇപ്പോൾ അതിപ്രസരമായി നിൽക്കുന്നത്. ആ ബജറ്റിന് മുമ്പ് വരെ ഇപ്പോൾ സുരേഷ് ഗോപിയും താഴെ പോയിരിക്കുന്നു. ഇനി സുരേഷ് ഗോപിക്ക് എന്ത് പറയാൻ കാണും കേരളത്തിലെ ജനങ്ങളോട്? മുക്കിന് മുക്കിന് ചെന്നിട്ട് പെട്രോളിന്റെ വില കുറയ്ക്കുമെന്നോ? അതുപോലും പറഞ്ഞില്ലല്ലോ. വേണ്ട, അത് കേന്ദ്രത്തിന്റെ കാര്യമാണ് പെട്രോളിന്റെ വില കുറയ്ക്കുന്നത്. പക്ഷെ സുരേഷ് ഗോപി ആ വകുപ്പിന്റെ സഹമന്ത്രിയാണ്. ആ വകുപ്പിൽ നിന്ന് നൽകിയ നിർദ്ദേശങ്ങളെങ്കിലും സുരേഷ് ഗോപിക്ക് പ്രഖ്യാപനമായി പറയാമായിരുന്നു, പറഞ്ഞില്ല. ഇനി എന്ത് വിശദീകരണമാണ് സുരേഷ് ഗോപി ഇതിൽ നടത്താൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. കാരണം അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളത് അഭിനയമാണ്, സിനിമ നടൻ എന്ന ആ റോൾ മാത്രമാണ് സുരേഷ് ഗോപിക്ക് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിനോട് വഞ്ചന കാട്ടി, തൃശ്ശൂർ വഴി കേരളത്തോട് മൊത്തം, കേരള ജനതയോട് വഞ്ചന കാട്ടി എന്ന് മാത്രമേ ബജറ്റ് അവതരണത്തിലൂടെ നിർമ്മലാ സീതാരാമൻ പറയാതെ വിളിച്ചു പറഞ്ഞു. അത് തന്നെയാണ്, നിങ്ങളുടെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, അവർക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് അവരെ മുഖത്തടിച്ചതുപോലെ പറയുന്നൊരു സമീപനം അത് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ അവിടെ കാണിച്ചതും. ഇതിനെതിരെ കേരളം ഇനിയെങ്കിലും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്, പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷം ബി ജെ പിയുടെ പ്രലോഭനത്തിൽ അവരുടെ ആ പച്ച വെളിച്ചത്തിൽ ചെന്ന് വീഴുക, വൻ ചതിക്കുഴിയിലായിരിക്കും എന്നൊരു സൂചന കൂടി മുഖ്യമന്ത്രി ഇവിടെ നൽകിയിട്ടുണ്ട്.